എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സാണ്. സി പ്രോഗ്രാമിംഗിന് ഉപയോഗിക്കുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകളായ ടൈപ്പ് ഡെഫും അതുപോലെ തന്നെ എനിയുമും. ആദ്യം നമുക്ക് ടൈപ്പ് ഡെഫ് എന്താണെന്ന് നോക്കാം. ദി ടൈപ്പ് ഡെഫ് ഈസ് എ കീവേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സി പ്രോഗ്രാമിംഗ് ടു പ്രൊവൈഡ് എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്സ് വിത്ത് എ ന്യൂ നെയിം. അപ്പം നിലവിലുള്ള ഡാറ്റ ടൈപ്പിന് ഒരു പുതിയ നെയിം പ്രൊവൈഡ് ചെയ്യാൻ സി പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണെന്ത് ടൈപ്പ് ഡെഫ്. നിലവിലുള്ളൊരു ഡാറ്റ ടൈപ്പിന് ഒരു പുതിയ നെയിം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സി പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണെന്ത് ടൈപ്പ് ഡെഫ്. അതായത് ടൈപ്പ് ഡെഫ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പിന് ഒരു പുതിയ പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് ടൈപ്പ് ഡെഫ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പിന് ഒരു പുതിയ പേര് നമുക്ക് കൊടുക്കാൻ കഴിയും. വെൻ നെയിംസ് ഓഫ് ഡാറ്റ ടൈപ്സ് ബിക്കം ഡിഫിക്കൽട്ട് ടു യൂസ് ഇൻ പ്രോഗ്രാംസ് ടൈപ്പ് ഡെഫ് ഈസ് യൂസ്ഡ് വിത്ത് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സ് വിച്ച് ബിഹേവ് സിമിലർലി ടു ഡിഫൈനിങ് ആൻ ഏലിയാസ് ഫോർ കമാൻഡ്സ്. പ്രോഗ്രാമുകളിൽ ഡാറ്റ ടൈപ്പുകളുടെ പേരുകൾ ഉപയോഗിക്കാൻ പ്രയാസമാകുമ്പോഴാണ് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പുകൾക്കൊപ്പം ടൈപ്പ് ഡെഫ് ഉപയോഗിക്കുന്നത്. ഇത് കമാൻഡുകൾക്കുള്ള പുതിയ നെയിം ഡിഫൈൻ ചെയ്യുന്നതിന് സിമിലറാണ്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് നോക്കി നോക്കാം. ടൈപ്പ് ഡെഫ് എക്സിസ്റ്റിംഗ് നെയിം എലിയാസ് നെയിം. എക്സാമ്പിൾ നോക്കി നോക്കാം. ടൈപ്പ് ഡെഫ് ഇൻറ്റ് ന്യൂ ഇൻറ്റ്. ഇൻറ്റ് എന്നത് എന്താണ്, എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പിൻ്റെ നെയിമാണ്. ന്യൂ ഇൻറ്റ് എന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന പുതിയ നെയിമിലെ, അതായത് നിലവിലുള്ള ഡാറ്റ ടൈപ്പിന് നമ്മൾ കൊടുക്കുന്ന പുതിയ നെയിമാണെന്ത് ന്യൂ ഇൻറ്റ് എന്നത്. നമുക്ക് പ്രോഗ്രാം നോക്കാം. ആദ്യം ആഷ് ഇൻക്ലൂഡ് എഴുതി, ദെൻ ടൈപ്പ് ഡെഫ് ഇൻറ്റ് ന്യൂ ഇൻറ്റ് എഴുതി. അവിടെ ന്യൂ ഇൻറ്റ് എന്നതാണ് പുതിയ നെയിമാണല്ലേ. ദെൻ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ന്യൂ ഇൻറ്റ് എ ഈക്വൽ ടു 20. ഇവിടെ എ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് ന്യൂ ഇൻറ്റ് എന്ന ടൈപ്പ് വെച്ചാണ്. അതായത് എയുടെ ടൈപ്പ് ഇൻറ്റീജർ ടൈപ്പാണ്. അപ്പോൾ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്താൽ എന്താ കിട്ടുക, 20 എന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അടുത്താണ് എനിയും. ദി എനിയും ഇൻ സി ഈസ് ഓൾസോ നോൺ ആസ് ദി എന്യൂമറേറ്റഡ് ടൈപ്പ്. അപ്പം സിയിലെ എനിയും എന്യൂമറേറ്റഡ് ടൈപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻറ്റീജർ വാല്യൂസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മീനിങ് ഫുൾ നെയിം ടു ദീസ് വാല്യൂസ്. ഇതൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഇതിൽ ഇൻറ്റീജർ വാല്യൂസ് ആണ് ഉണ്ടാവുക. അതുപോലെ ഈ ഡാറ്റ ടൈപ്പ് ഈ വാല്യൂസിന് മീനിങ് ഫുൾ നെയിംസും നൽകുന്നുണ്ട്. ദി യൂസ് ഓഫ് എനിയും ഇൻ സി മേക്സ് ദി പ്രോഗ്രാം ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ. അപ്പം എനിയും ഉപയോഗിക്കുന്ന വഴി സി പ്രോഗ്രാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. ദി എനിയും ഈസ് ഡിഫൈൻഡ് ബൈ യൂസിങ് ദി എനിയും കീവേഡ്. അപ്പം എനിയും എന്ന കീവേഡ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക, എനിയും എന്ന ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. എനിയും എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ എനിയും എന്ന ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ എനിയുമിൻ്റെ ഡിക്ലറേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ആദ്യം നമുക്ക് എനിയും എന്ന് പറഞ്ഞാൽ ആ ഒരു കീവേഡ് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഡേയ്സ് ഓഫ് വീക്ക് എന്ന് കാണാൻ പറ്റും അല്ലേ. ഡേയ്സ് ഓഫ് വീക്ക് എന്നത് എന്താണ്, എനിയും ടൈപ്പാണ്. പിന്നെ സൺഡേ ടു സാറ്റർഡേ അല്ലേ, അതെന്താണ്, കോൺസ്റ്റൻറ്റിൻ്റെ നെയിംസ് ആണ്. പിന്നെ അതിൻ്റെ വാല്യൂസ് ശരിക്കും എന്തായിരിക്കും, ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കും. അതായത് സൺഡേക്ക് 0, മൺഡേക്ക് 1, ട്യൂസ്ഡേക്ക് 2, വെനസ്ഡേക്ക് 3, ദെൻ തേഴ്സ്ഡേക്ക് 4, ദെൻ ഫ്രൈഡേക്ക് 5, സാറ്റർഡേക്ക് 6, അങ്ങനെ ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കും ആ കോൺസ്റ്റൻസിന് ഉണ്ടാവുക. നമുക്ക് പ്രോഗ്രാം നോക്കി നോക്കാം. ഇപ്പോൾ ആഷ് ഇൻക്ലൂഡ് എഴുതി, ദെൻ എനിയും വീക്ക് മൺഡേ ടു സൺഡേ എന്ന് എഴുതി. ഇവിടെ നമുക്കറിയാം വീക്ക് എന്താണ്, ഇവിടെ എനിയും ടൈപ്പാണ്. പിന്നെ മൺഡേ ടു സാറ്റർഡേ എന്നെന്താണ്, കോൺസ്റ്റൻസ് ആണ്. പിന്നെ അതിനുശേഷം എന്താണ്, മെയിൻ ഫങ്ഷൻ അല്ലേ. അപ്പോൾ അവിടെ ഇനിയും വീക്ക് ഡേ എന്നാൽ എന്താണ്, വീക്ക് ടൈപ്പിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ വേരിയബിളിൻ്റെ നെയിം എന്താണ്, ഡേ ആണ്. അപ്പോൾ അതിനുശേഷം എന്താണ്, ബെഡിൻ്റെ ആ വാല്യൂ എന്ത് ചെയ്യാണ്, ഡേ എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണ്. ഡേ ഈക്വൽ ടു ബെഡ് എന്ന് എന്താണ്, ബെഡിൻ്റെ ആ ഒരു വാല്യൂനെ ഡേ എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഡേ പ്രിൻ്റ് ചെയ്യുകയാണ്. സോ ബെഡിൻ്റെ സ്റ്റേറ്റ് അല്ലേ, അല്ലെങ്കിൽ ആ ഇൻറ്റീജർ വാല്യൂ ആയ 2 ആണ് എന്ത് ചെയ്യുക, നമുക്ക് ഔട്ട്പുട്ടായിട്ട് അവിടെ കിട്ടുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള എനിയും ഡാറ്റ ടൈപ്പും അതുപോലെ തന്നെ എന്താണ് ടൈപ്പ് ഡെഫ് ഡാറ്റ ടൈപ്പും.